Allahumma rahamna bil Qur'an waj'alhu lana imama wa nuran wa hudan wa rahmah. Allahumma dzakkirna minhu ma nasina wa 'allimna minhu ma jahilna warzuqna tilawatahu. Assalamu alaikum warahmatullahi wabarakatuh. Quran Talk series ilekku ellavarkkum swagatham. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ എന്നും ഖുർആൻ ഇറങ്ങിയതിന്റെ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഖുർആനിലെ ഒരക്ഷരം ഓതുന്നതിന് 10 ഇരട്ടി നന്മകൾ ലഭിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില സൂറത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ മഹത്വങ്ങൾ വെച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ കാഫിറൂന قُلْ يَا أَيُّهَا الْكَافِرُونَ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് 4 പ്രാവശ്യം ഓതുന്നത് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതുന്നതിന്റെ കൂലി ലഭിക്കാൻ പാകമായതാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്തു സിൽസാൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് 2 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയ മഹത്വം കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് അത് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയ കൂലി ലഭിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഒരു ദിവസം ചോദിച്ചു, ഖുർആനിന്റെ 1/3 ഭാഗം ഒരു ദിവസം നിങ്ങൾക്കാർക്കെങ്കിലും ഓതാൻ കഴിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, ഒരു രാത്രി ഓതാൻ കഴിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഓതാനാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 ഭാഗമാണ്. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ കൂലി കിട്ടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സൂറത്തു യാസീൻ നമുക്കെല്ലാവർക്കും അറിയുന്ന ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ്, നാം ദിവസേന ഓതാറുള്ളതാണ്. സൂറത്തു യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ മുഴുവനും ഓതിയ കൂലി ലഭിക്കുന്നതിന് തുല്യമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 പ്രാവശ്യം ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയ സൂറത്താണ്, 10 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ ആ ഓതിയ കൂട്ടുകാരന് ഒരു കൊട്ടാരം പണിയുമെന്ന്, ഒരു വീട് പണിയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. 20 പ്രാവശ്യം ഓതിയാൽ 2 വീടുകൾ പണിയുമെന്ന് ഹദീസിലുണ്ട്. 30 പ്രാവശ്യം ഓതിയാൽ 3 വീടുകൾ പണിയുമെന്ന് ഹദീസിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒരു സംശയം ചോദിക്കുന്നുണ്ട്, നബിയെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീടുകൾ കൊണ്ട് സ്വർഗം നിറയുമല്ലോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനേക്കാളൊക്കെ വിശാലമാണ് പരിശുദ്ധമായ സ്വർഗം, അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ഓതിക്കോളൂ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഓതേണ്ട ചില സൂറത്തുകളെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സൂറത്തു യാസീൻ തന്നെയാണ്, അത് ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ്. മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതുന്ന ആളുകൾ 30 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ നരകത്തിൻ്റെ ശിക്ഷയിൽ അല്ലെങ്കിൽ ഖബറിൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്താണ്. സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തു സജദ എല്ലാ ദിവസവും ഓതണമെന്ന് പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. സൂറത്തുൽ വാഖിയ സ്ഥിരമായി ഓതുന്ന ആളുകൾ, ആ ആളുകൾക്ക് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സഹാബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ ആര് നോക്കും എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, അവരുടെ ദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല, കാരണം ഞാൻ അവരെ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ എല്ലാ ദിവസവും അത് പാരായണം ചെയ്യാറുണ്ട്. സൂറത്തുൽ വാഖിയ ഓതാത്ത, സൂറത്തുൽ മുൽക്ക് ഓതാത്ത
ഒരു ദിവസവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് നിരന്തരമായി ഓതേണ്ട ചില സന്ദർഭങ്ങളിൽ ഓതേണ്ട ചില സൂറത്തുകളൊക്കെ ഉണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധം ഖുർആനിനോടുള്ള ഒരു ആഗ്രഹം ഖുർആനിനെ എല്ലാ ദിവസവും പാരായണം ചെയ്യാനുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എല്ലാ ദിവസവും ഖുർആനുമായി അല്പമെങ്കിലും ഒരു ബന്ധം പുലർത്തി ഖുർആനുമായി അടുക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് കാരണം ആ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് രക്ഷയുണ്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്തുമ്പോൾ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് എല്ലാ ദിവസവും പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു ഒരു ദിവസത്തിൽ തന്നെ ഒരു പ്രാവശ്യം മുഴുവനായി ഖുർആൻ പാരായണം ചെയ്ത ചരിത്രങ്ങളുണ്ട് പരിശുദ്ധ റമദാനായാൽ ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എന്ന് ഖുർആൻ ഒരു ദിവസത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം മുഴുവനായി പാരായണം ചെയ്തിരുന്ന മഹാന്മാർ ഉണ്ടായിരുന്നു അത്രയൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിലും ഒരു പേജെങ്കിലും കുറഞ്ഞ ഭാഗമെങ്കിലും ഖുർആനുമായി ബന്ധപ്പെടാനും ഓതാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരൊറ്റ ദിവസം പോലും ഖുർആൻ എടുക്കാത്ത ഖുർആൻ തൊടാത്ത ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത് എന്ന ഒരു ദൃഢനിശ്ചയം എടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് വലിയ ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു